ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന പയർ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഞാനിത് തയ്യാറാക്കുന്നത് സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് പോലെയല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു രീതിയിലാണ്. നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വ്യത്യാസമായിട്ടുള്ളൊരു രീതിയിൽ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേ കണ്ടല്ലേ, ഇതേ ഒരു ഷേപ്പിൽ, ഒരേ ഷേപ്പിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറാണ്. ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അരിയുന്നതിന് മുമ്പൊന്ന് കഴുകിയായിരുന്നു. നമുക്ക് വീണ്ടും ഒന്ന് കഴുകണം. ഇതുപോലുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ കഴുകണം. ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ സാധാരണ വെള്ളത്തിലാണ് കഴുകുന്നത്. ആദ്യം ഞാൻ ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്തായിരുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴുകുക. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയാണ് രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുന്നു വേണ്ട, നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറം തുടക്കം കളയാണ് കേട്ടോ, നല്ലോണം കളയുന്നുണ്ട്. പെട്ടെന്ന് വാടിക്കിട്ടണമെങ്കിൽ ഇതുപോലുള്ള പോർഷൻസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതെ, ഇതുപോലെ നമ്മൾ ന്യൂഡിൽസ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിലൊക്കെ ഇടില്ലേ, അതുപോലെ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ദേ അതിൻ്റെ ഒരു ഈ മുകൾ വശം ഒന്ന് കളയാം. അപ്പോൾ നമുക്ക് ഈ ഒരു സവാള മുഴുവനായിട്ട് ആവശ്യമില്ല, രണ്ടെണ്ണം, ഒന്നര കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. ഒരെണ്ണം എടുക്കുമ്പോൾ വളരെ കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് ഒന്നര കഷ്ണം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു 10-12 വെളുത്തുള്ളി എടുക്കുക. ഇതുപോലെ ചെറിയ 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 കഷ്ണങ്ങളായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാവൊന്നും വേണ്ട. ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വളരെ നല്ലതാണ്. നമ്മൾ കറിയിലൊക്കെ ഫ്രൈ ചെയ്ത് അവസാനം ചേർക്കാറുണ്ട്. വളരെ ടേസ്റ്റിയാണ്. സാധാരണ ഉപ്പേരിയിൽ നമ്മൾ എടുക്കാറില്ലെങ്കിലും മറ്റ് കറികൾക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഉപ്പേരിയിൽ ആഡ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഡ്ഡലി തട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാവും. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള തട്ടുകളിൽ ഇട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പയറിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ വെള്ളം കളഞ്ഞ് ഒന്ന് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പയറിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. നമുക്കിനി വീണ്ടും കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു മുടി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പിൽ നല്ല ഗ്ലേസിങ് ആയിട്ട് വരാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ വെള്ളത്തിൽ വേവിക്കാറുണ്ട്. പക്ഷേ വെള്ളത്തിൽ വേവിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ സത്തൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റ് നേരം സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് നന്നായി വെന്ത് വരും. ഇനി നമുക്കിത് ഉപ്പേരി തയ്യാറാക്കാം. ഞാനിവിടെ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഇതേ ഫ്രൈ ആയിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിൻ്റെ മണം. ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സവാള വാട്ടിയെടുക്കണം. സവാള വാടാനായിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായി വാടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ വെള്ള എള്ളൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വെള്ള എള്ള കിട്ടാനില്ലാത്തത് കിട്ടിയില്ല കടയിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാനിത് അത് ആഡ് ചെയ്യാതെ ഇത് മാത്രം എടുത്തത്. ബ്ലാക്ക് എള്ള ചേർക്കുന്നതിനേക്കാളും നമ്മൾ വെളുത്തിട്ടുള്ള എള്ള് ചേർത്താലും നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് എരിവ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള അത്ര എരിവ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളകൊന്നും എടുത്തിട്ടില്ല. പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ പച്ചമുളകും അതുപോലെ സവാളയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിത് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ
പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ ഉപ്പേരിനേക്കാളും നല്ല ടേസ്റ്റാണ് ചൂടുള്ള ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഈ കറി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇനി പയർ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള ടേസ്റ്റ് വ്യത്യാസം. ഇത് ഒട്ടും അതിൻ്റെ ടേസ്റ്റ് ഒട്ടും പോവാതെ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.